അങ്കമാലി എരുമേലി ശബരിപാതയിൽ പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ. പദ്ധതിക്കായി ത്രികക്ഷി കരാർ തയ്യാറാക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. ഫണ്ടിങ്ങിനായി റെയിൽവേയും RBIയുമായി കരാറുണ്ടാക്കാനാണ് നിർദ്ദേശം. കൂടുതൽ വിവരങ്ങൾ ബിദിൻ നൽകും. ബിദിൻ, കഴിഞ്ഞ കുറെ നാളുകളായി അങ്കമാലി എരുമേലി ശബരി പാത വളരെ അനിശ്ചിതത്വത്തിൽ കിടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ പമ്പ സമാന്തര പാതയടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള സാഹചര്യത്തിൽ വലിയ തോതിൽ ഇതിന് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയായിരുന്നു. പക്ഷേ വലിയ തോതിൽ വിശ്വാസികളുടെ അടക്കം ശബരിമല തീർത്ഥാടകരടക്കം ഭാഗത്തു നിന്നും അങ്കമാലി എരുമേലി ശബരി പാത വേണമെന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായി പലതവണ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ചർച്ചയടക്കം നടത്തിയിരുന്നു. ഇതിന് ഏറ്റവും ഒടുവിലായി ഈ മാസം 6 കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സുപ്രധാന തീരുമാനമുണ്ടായിരിക്കുന്നത്. അതായത് പദ്ധതിക്കായി ഒരു ത്രികക്ഷി കരാർ തയ്യാറാക്കാനാണ് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം. കെ റെയിലിനെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ഗതാഗത അഡീഷണൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് കെ റെയിൽ MDക്ക് ഒരു കത്തും അയച്ചിട്ടുണ്ട്. മുമ്പ് മഹാരാഷ്ട്ര സർക്കാർ RBIയും റെയിൽവേയുമായി വിവിധ പദ്ധതികൾക്കായി പല ഫണ്ടിങ്ങിന് വേണ്ടി ത്രികക്ഷി കരാർ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന്റെ മാതൃകയിൽ ഇതേ രീതിയിൽ ഒരു ശബരി എരുമേലി പാതയ്ക്കും ഒരു ത്രികക്ഷി കരാർ ഉണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് ബിദിനം ദാസ് ആണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.